ഈ വിഷാദമെന്നത് വളരെ അമോഫസായ അരൂപിയായ ഒരു സംഭവമാണ്. ഹൗവർ ഹാർഡ് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഗ്രീഫ് എലൂഡ്സ് അസ്. ദാറ്റ്സ് റീസൺ വൈ വി ഫെയിൽ ടു ഗെറ്റ് ഹീൽഡ്, വി ഫെയിൽ ടു ഗെറ്റ് എ ഹോൾഡ് ഓൺ ആ ഗ്രീഫ്. നമുക്കത് മനസ്സിലാവുക കൂടിയില്ല, പോലുമില്ല. At one moment we feel that, okay, oh, we have finally come through it. We have seen light at the end of the tunnel. Pradeekshayude oru kiranam nammal kandu. Good times have arrived. But in the least unsuspecting moment, grief strikes us again. Sweeps us off the floor with its heavy blow. Linda Paston enna American kavi, avarude oru kavithayund, Instruction. ആ കവിതയിൽ അവർ നമ്മളോട് നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെ വേദനയെ ദുഃഖത്തെ ഡീൽ ചെയ്യണമെന്ന്. കവി പറയുന്നത് ഈ ഗ്രീഫിനെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ മെല്ലെ സാവധാനമുറക്കി ഒരു ഇരുട്ട് മുറിയിൽ കൊണ്ട് കിടത്തണമെന്നാണ്. എന്നിട്ട് സാവധാനം ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് ഇറങ്ങണം. ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്കൊരു ശാന്തി അല്ലെങ്കിൽ സമാധാനം, എ ട്രേസ് ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിൻ്റെ ഒരു ചെറിയ ഒരു കണിക, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, സാധിക്കും. പക്ഷേ അടുത്ത നിമിഷം നിങ്ങൾ കൊണ്ട് കിടത്തിയിരിക്കുന്ന ആ കുഞ്ഞ് അത് കൈകാലുകൾ അനക്കി തുടങ്ങും, അത് നിങ്ങളുടെ പേര് വിളിച്ച് കരഞ്ഞു തുടങ്ങും വീണ്ടും. അതാണ് ഗ്രീഫ്. കവിത Instruction by Linda Paston. You must rock your pain in your arms until it is asleep. Then leave it in a darkened room and tiptoe out. For a moment you will feel the emptiness of peace, but in the next room your pain is already stirring. Soon it will be calling your name. For a moment you will feel the emptiness of peace nanu kavi parayunnathu. Oru shanthi anubhavikkum, pakshe adinte oru shoonyathayum undu. This poem really speaks to the grief inside me, and I know it speaks to your grief too.